ഹായ് ഫ്രണ്ട്സ്, റെസ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ എപ്പോഴും ആഗ്രഹമല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒട്ടും പൊട്ടിപ്പോവാണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റൊക്കെ കിട്ടുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ ഞാൻ കുറഞ്ഞ രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഒരു 8 എണ്ണമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതി കേട്ടോ. കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒന്ന് ഇരട്ടിയാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതായത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ. ആ ഒരു ഫ്ലേവറും കൂടി ആ ചിക്കനുമ്പ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നല്ലോണം ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സിമ്മിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് വേവായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ തന്നെ വെള്ളം അങ്ങ് തള്ളിയിട്ട് വന്നോളും. അപ്പോൾ 1 മിനിറ്റോളം അതുപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തള്ളി വന്നിട്ടുണ്ട് ആ ഒരു ചിക്കൻ തന്നെ. അപ്പോൾ കുറച്ച് ടൈമും കൂടെ ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്ന പോലെ ഉണ്ട്. പക്ഷേ കുറേശ്ശെ വെള്ളം അതിൽ വീണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അങ്ങ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വറ്റിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇതുപോലെ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വറ്റി വന്നോളും. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക, എല്ലാം തന്നെ കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുക്കുകയൊക്കെ ചെയ്തെടുക്കണേ. എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതാ ഞാൻ സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 മീഡിയം സൈസുള്ള വെളിയുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറഞ്ഞൊരു എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ടിട്ടുള്ള ആ ഒരു മസാല വേണ്ട വെച്ചാൽ കുരുമുളകിന് പകരം അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് അങ്ങ് പിച്ചെടുത്താൽ മതി. മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് പിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഉള്ളിയും ആ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കനൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഫ്ലെയിം ഒരു സിമ്മിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ അതായത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ. ഫുള്ള് തണുത്ത് വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് അടച്ച് വെക്കൊന്നും വേണ്ട, അടച്ച് വെച്ചാൽ അതിൻ്റെ ആവി വെള്ളം കുറ്റിയിട്ട് ഒന്നും കൂടെ ലൂസായി പോവും മാവ്. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതിയേ.
ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇപ്പോൾ പൊട്ടിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞ അളവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കോഴിമുട്ട മതിയാവും കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ പുറമെ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊട്ടി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാല് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങോട്ട് ആക്കി വെച്ചിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അതിലേക്ക് ഒന്നുകൂടെ ഒന്ന് ആ മാവ് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂണോളം ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറത്തു നിന്നൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല ഉറപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ പൊട്ടിപ്പോകുന്നൊന്നുമില്ല, നല്ല ഭംഗി കിട്ടലില്ലേ, അതുപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. റൗണ്ട് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ല ഓവൽ ഷേപ്പാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, സ്ക്വയർ ആണോ ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പാക്കി എടുക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു അളവിലെടുത്തിട്ട് നമ്മൾ നമുക്കൊരു കഴിക്കാൻ പറ്റുന്ന പാകത്തിനെടുത്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിന്ന് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. റൗണ്ടാണെങ്കിൽ റൗണ്ടാക്കാം, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, അല്ലെങ്കിൽ ഓവൽ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഓവൽ ടൈപ്പ് ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഒന്നും കൂടി ഒരു ഭംഗിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. മൊത്തമായിട്ട് ഒരു എട്ട് എണ്ണാണ് ആക്കിയെടുത്തിട്ടുള്ളത് ആ ഒരു മിക്സ് വെച്ചിട്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിച്ച് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ബ്രെഡ് ക്രംസ് കൊട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ ഒരു ബ്രെഡ് ക്രംസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൈ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിയിട്ടൊന്നും വരുമല്ലോ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടും. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി വരും. ബ്രെഡ് ക്രംസൊക്കെ പുറമേയുള്ളതുകൊണ്ട് കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് വരും. പിന്നെ അതിലങ്ങനെ അധികം കുക്ക് ആവാനൊന്നും ഇല്ലല്ലോ, ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചും അങ്ങ് ഫ്രൈ ആക്കിയിട്ട് അങ്ങ് കോരിയെടുത്താൽ മതിയേ. അപ്പോൾ അതാ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ നമുക്കങ്ങ് കോരിയെടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാട്ട് അതിൻ്റെ ഒരു ഭംഗി. ഇനി അടുത്തതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഇട്ട് ഫ്രീ ആക്കി എടുക്കുക കേട്ടോ. നമ്മളെ പാൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രീ ആക്കി എടുക്കാം. അങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. അത് അത്യാവശ്യം ഒരു ഉറപ്പ് തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ അതിങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുമ്പോൾ കണ്ടില്ല, ഉൾഭാഗമൊക്കെ നല്ല ഭംഗി കാണാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.